7 മാസത്തോളമായി ശമ്പളം ലഭിക്കാതെ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ. 315 വിദ്യാലയങ്ങളിലായി 6000 ജീവനക്കാരാണ് ഇങ്ങനെ കൂലി കിട്ടാതെ പണിയെടുക്കുന്നത്. സർക്കാർ നിലപാടിനെതിരെ സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ AITUC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. കഴിഞ്ഞ 7 മാസമായി ശമ്പളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ. സംസ്ഥാനത്തെ ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിൽ ഈ അധ്യയന വർഷം പകുതി പിന്നിട്ടിട്ടും വേതനം നൽകാൻ യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. സർക്കാർ നൽകി വരുന്ന പ്രത്യേക പാക്കേജായിരുന്നു പ്രതീക്ഷ. ബജറ്റിൽ ഇതിനായി 60 കോടി രൂപ അനുവദിച്ചത് വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. 315 വിദ്യാലയങ്ങളിലായി 6000 ജീവനക്കാരാണ് ഇങ്ങനെ കൂലിയില്ലാതെ ജോലി ചെയ്യുന്നത്. രോഗികളും നിർധനരുമായ നിരവധി പേർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ വേതനം കിട്ടാത്തത് ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കും. 2 തവണ പ്രത്യേക പാക്കേജുകളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥരും സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി വർഷാരംഭത്തിൽ തന്നെ അനുവദിക്കപ്പെടുന്ന തുക വിതരണം ചെയ്യാൻ നടപടി ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇതുവരെ അപേക്ഷ പോലും ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇവർ പറയുന്നു. തൊഴിലാളി ക്ഷേമ സർക്കാർ എന്ന മുഖവുരയിൽ 2 തവണയും അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണെന്ന് സ്പെഷ്യൽ സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ AITUC കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. AITUC സംസ്ഥാന സെക്രട്ടറി PK നാസർ ഉദ്ഘാടനം ചെയ്തു. KM ഉമ്മറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി TP പ്രഭാകരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.